ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി കടകളിൽ മധുരപലഹാരങ്ങളുടെ കച്ചവടം സജീവമായി. ബംഗാളി മധുരങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. വൈവിധ്യമാർന്ന മധുരങ്ങളുടെ രുചികൾ, മനോഹരമായ നിറങ്ങൾ. ആലപ്പുഴയിലെ ഗുജറാത്തി മധുരക്കടകളിൽ ഇപ്പോൾ നല്ല തിരക്കാണ്. മനോഹരമായ പാക്കറ്റുകളിൽ വ്യത്യസ്തമായ വിലകളിൽ മധുരം ലഭിക്കും. അടിപൊളിയാണ്. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം ഇവിടെ തന്നെ വാങ്ങിക്കുന്നു. വിലക്കുറവുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല പ്രൊഡക്റ്റ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഇത് ഇവിടെ നിന്ന് എല്ലാവരും വാങ്ങിക്കും. എനിക്ക് മുമ്പും വാങ്ങിച്ചത് ഇവിടെ തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ലഡു, ജിലേബി, മൈസൂർ പാക്ക്, മിൽക്ക് മൈസൂർ പാക്ക് തുടങ്ങി എത്രമാത്രം ഇനങ്ങളാണ് കടകളിൽ നിരന്നിട്ടുള്ളത്. പാലുൽപ്പന്നങ്ങളുടെ പലഹാരങ്ങൾക്കും നല്ല ഡിമാൻഡാണ്. മിൽക്കിൻ്റെ ഐറ്റം ഉണ്ട്, കശുവിൻ്റെ, കാഷ്യൂടെ ബർഫി ഉണ്ട്, പിസ്താള ബർഫി ഉണ്ട്, പിന്നെ സാധാരണ മൈസൂർ പാവ്, സോൻപാപ്പിടി, പേട. നമ്മളൊരു 1/2 kg ബോക്സിന് വാങ്ങണതാണ് 14 ഐറ്റമാണ് വെക്കണത്. 1/2 kg, പിന്നെ അതിനകത്തൊരു 14 ഐറ്റം സീൽസ് ഉണ്ടാവും. അതിന് 120 രൂപ ആണ് നമ്മൾ ഈടാക്കുന്നത്. മഴ മാറി നിന്നാൽ കച്ചവടം നന്നായി നടക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. കഴിഞ്ഞ വർഷത്തേക്കാൾ കച്ചവടം നടക്കുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ദുരന്ത ഓർമ്മകളെ നമുക്ക് ഈ ദീപാവലി മധുരത്തിലൂടെ അതിജീവിക്കാം. ക്യാമറമാൻ ബോണിക്കൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നതിൽ സമയ നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. രാത്രി 8-നും 10-നും ഇടയിൽ പടക്കം പൊട്ടിക്കാമെന്ന് ആഭ്യന്തരവകുപ്പ് ഉത്തരവിറക്കി. പടക്കം പൊട്ടിക്കുന്നതിന് സുപ്രീംകോടതി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവെന്നും ആഭ്യന്തരവകുപ്പ് വിശദീകരിച്ചു. 10 മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും. ഇതിന് പോലീസിന് നിർദ്ദേശം നൽകും.